ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാരമൽ പുഡിംഗ് ആണ് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം ഞാനിവിടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗ്ലാസ്സിലാണ് കാണിക്കുന്നത് ഗ്ലാസ് അളവാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ചായ കുടിക്കുന്ന ഗ്ലാസ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകും അപ്പോൾ ഈ ഒരു അളവിലാണ് എല്ലാം എടുക്കുന്നത് ഇതിനൊരു കാൽ ഗ്ലാസ് അളവിൽ പഞ്ചസാര നമുക്ക് ഫസ്റ്റ് ഒന്ന് കാരമലൈസ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് അതിന് കാൽ ഗ്ലാസ് അളവിൽ ഒരു ചീനച്ചട്ടിയിലോട്ട് ഞാനിതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളതൊന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഒന്ന് തീ കുറച്ച് വെച്ച് കൊടുക്കാം ഹൈ ഫ്ലെയിമിലോട്ട് ഒരിക്കലും ഇടരുത് കരിഞ്ഞു പോകും ഇതുപോലെ നമ്മൾ പഞ്ചസാരയെല്ലാം ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് വളരെ കുറച്ചളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക ഏകദേശം 2 സ്പൂൺ അളവിൽ നല്ല ചൂടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ആ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് വിട്ട് നിന്നിട്ട് വേണം ചേർക്കാൻ ഇല്ലെങ്കിൽ ആ ഒരു പുക നമ്മുടെ ആവിയൊക്കെ പറഞ്ഞ് പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് വിട്ട് നിന്നിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം അതിൻ്റെ ആ പാതയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് താഴ്ന്ന ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് റെഡിയാക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അന്നേരം തന്നെ അത് ചുറ്റിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ അത് കട്ടയായിട്ട് പോകും അപ്പോൾ അതൊന്ന് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തോട്ടും ഒരേ രീതിയിൽ എത്തി നല്ല സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് സെറ്റായി വന്ന ശേഷം ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക എന്നിട്ട് നമുക്കിനി അടുത്തതായിട്ട് പാലും ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക ഞാനിവിടെ 500 ml പാലാണ് ഒരു പാക്കറ്റ് പാലാണ് എടുക്കുന്നത് 500 ml ആണ് അതായത് 250 ml കപ്പിൽ 2 കപ്പ് പാൽ ഇനി അത് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഞാനിവിടെ 3/4 ഗ്ലാസ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക ഒരു ഗ്ലാസ് ഫുൾ ചേർത്ത് കൊടുക്കുക എനിക്കിപ്പം ഇതൊരു മീഡിയം മധുരത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള മധുരമാണ് ആ ഒരു മധുരത്തിൽ മതിയെങ്കിൽ ഈ ഒരളവിലെടുക്കുക ഇനി ഇതിനകത്തോട്ട് 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നെയ്യ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ബട്ടർ നെയ്യ് ആകുമ്പോൾ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും കാണുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനിയിപ്പം ഇതിനകത്തോട്ട് നമുക്ക് റവ ചേർത്ത് കൊടുക്കണം ഇതുപോലെ 2 സ്പൂൺ അളവിൽ റവ എടുക്കുക നമ്മൾ ഗ്ലാസ്സിൽ എടുക്കുമ്പോൾ ആണെങ്കിൽ കാൽ ഗ്ലാസ്സിനേക്കാളും കുറച്ച് കുറവാണ് കേട്ടോ വരുന്നത് എന്നിട്ട് ആ ഒരു റവയും കൂടെ ഈ പാല് തിളച്ച് വരുന്ന സമയത്ത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക റവയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല കട്ടിയായിട്ടൊരു നമുക്കൊരു കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല റവയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് 2 സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ തരിക്കഞ്ഞിയൊക്കെ കാച്ചുന്നില്ലേ ആ ഒരു രീതിയിൽ കാച്ചിയെടുക്കുക അതൊന്നും കൂടെ ഒന്ന് കുറുകി വരണം തരിക്കഞ്ഞി നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകി വരണം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ ആ ഒരു റവയൊക്കെ വെന്ത് വന്ന് നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ നമ്മൾ ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട് ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊന്ന് കുറച്ചൊന്ന് ചൂട് മാറട്ടെ അപ്പോൾ ഫുള്ളായിട്ട് നല്ലതുപോലെ ചൂട് മാറേണ്ട ആവശ്യമില്ല നല്ലൊരു ചൂടങ്ങ് മാറിക്കിട്ടിയാൽ മതി അടുത്തായി നമുക്കൊരു ബൗളിനകത്തോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം എപ്പോഴും ഞാൻ പറയുന്നതാണ് മുട്ടയൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് വാനില എസെൻസ് 1 ടീസ്പൂൺ അളവിലാണ് അപ്പോൾ ഞാനിവിടെ മൂടി തന്നെ കാണിച്ചിരുന്നത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനൊരടപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഈ മുട്ടയ്ക്ക് ആവശ്യമായ മധുരം ചേർത്ത് കൊടുക്കുക 2 സ്പൂൺ അളവിൽ അതായത് കാൽ ഗ്ലാസ്സിനേക്കാളും കുറച്ച് കുറവ് അളവിലാണ് പഞ്ചസാര വരുന്നത് ഗ്ലാസ്സിലെടുക്കുമ്പോൾ 2 സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക നമുക്ക് ഈ മുട്ടയ്ക്ക് ആവശ്യമായ പഞ്ചസാരയാണ് കാര്യം ഓൾറെഡി നമ്മൾ അതിലെല്ലാം പഞ്ചസാര ചേർത്തത് കൊണ്ട് തന്നെ ഈ മുട്ടയ്ക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു ഇതുപോലൊരു ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പഞ്ചസാരയും മുട്ടയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നവരെയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോഴത്തെ ഞാനിത് കൈകൊണ്ട് തന്നെയാണ് എടുത്തത് ഈ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ചെയ്തെടുത്തത് നല്ലതുപോലെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ റവയുടെ ആ മിക്സ് കുറേശ്ശെ കുറേശ്ശെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക മുഴുവനായിട്ട് മൊത്തത്തിൽ പെട്ടെന്ന് ഒഴിക്കരുത് ആ ഒരു ചൂട് കാരണം മുട്ട അങ്ങ് കുക്കായിട്ട് കട്ട കട്ടയായിട്ട് പോകും അതില്ലാതിരിക്കാൻ വേണ്ടി കുറേശ്ശെ ചേർത്ത് ഒഴിച്ച് കൊടുക്കുക ഇതുപോലെ കുറച്ചൊന്ന് ചൂട് മാറിയ ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ചൂട് മാറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ വേണേൽ ഇറക്കി വെച്ച് കൊടുക്കാം പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ അത് റെഡിയായി കിട്ടും ഒരു 7 മിനിറ്റോളം ആണ് മുട്ട അടിച്ചെടുത്തത് ഇപ്പോൾ അതേ നമ്മുടെ മിക്സൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു സംഭവമാണ് നമ്മളിതുപോലെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാത്രം ഇതിൻ്റെ വെള്ളം വെച്ചിട്ട് നമ്മൾ തട്ട് വെച്ച് കൊടുക്കുക ഈ ഒരു തട്ട് മതി അതിനകത്തോട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ആവിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു പുഡിങ്ങിൻ്റെ പാത്രം ഉണ്ടല്ലോ അതിനകത്തോട്ട് ആ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പം ചെറിയൊരു ചൂടുണ്ട് കുഴപ്പമില്ല അത് നമ്മൾ എല്ലാം ഒന്ന് കുക്കായതുകൊണ്ട് തന്നെ ഒന്ന് റെഡിയായിട്ട് കിട്ടിയാൽ മതി ആ മുട്ടയുടെ ആ പച്ച സ്മെല്ലും ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസെൻസ് ചേർത്ത് കൊടുത്തത് അപ്പോൾ വാനില എസെൻസ് ഇല്ലെങ്കിൽ പൊടിച്ച ഏലക്ക ഉണ്ടല്ലോ ഏലക്ക ചേർത്ത് കൊടുത്താലും മതി
അത് മുട്ടയ്ക്ക് ചേർക്കുന്ന ഒരു പഞ്ചസാരയില്ല, അതിൻ്റെ കൂടെ ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. ഇലക്കയ പൊടിച്ചതില്ലെങ്കിൽ ഇനി ഇതൊരു 30 മിനിറ്റ് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 30 മിനിറ്റിന് ശേഷം ഇത് എൻ്റെ ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഒരു നമ്മൾ പപ്പടമൊക്കെ കുത്തുന്ന ഒരു കുത്തിയുണ്ടല്ലോ, അത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ അറ്റം വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. ഇത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെന്തു എന്നാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഒട്ടലുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി. നമുക്കിതിവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുത്തതാണിത്. ജസ്റ്റ് ഒന്ന് ചൂട് മാറിയ ശേഷം ഫ്രിഡ്ജിലോട്ട് വെക്കുക. എന്നിട്ട് 2 മണിക്കൂറോളം കഴിയുമ്പോഴത്തേനും നല്ലതായിട്ട് വരും. തണുപ്പിച്ചിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. ഒന്നും കൂടെ ടേസ്റ്റ് ഇതുപോലൊരു കത്തിയോ എന്തെങ്കിലും വെച്ച് സൈഡൊക്കെ ഒന്ന് വിടുത്തി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് കമിഴ്ത്തിയെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിലും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. നിങ്ങളുടെ മധുരമൊക്കെ ഇഷ്ടമുള്ള ചങ്ക് ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന റെസിപ്പിയായതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.